ഫ്രൂട്ട് എന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അത് എന്തൊക്കെയാണ് ആരോഗ്യ ഗുണങ്ങളുള്ളതെന്ന് നിങ്ങൾക്ക് വഴിയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ അനൂസ് കോർണർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഷേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുറമെ രണ്ട് തരത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് കണ്ടുവരുന്നത്, പിങ്ക് ആൻഡ് യെല്ലോ കളർ. യെല്ലോ കളർ എന്ന് പറയുന്നത് അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അതേപോലെ തന്നെ ഫ്രൂട്ട് കട്ട് ചെയ്തതിന് ശേഷം അകത്തെ കളർ പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് പറയുന്നത്, ഈ കാണുന്ന പിങ്ക് കളറില്ലേ, അതേപോലെ തന്നെ നല്ലൊരു കളറാണ്, പിങ്ക് കളറിലുള്ളതാണ്. മറ്റേതെന്ന് പറയുന്നത് വൈറ്റ് കളറിലാണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലെ സീഡ് ഉണ്ടാകും, അത് എല്ല് പോലെയാണ് ഇരിക്കുന്നത്. ആ സീഡോട് കൂടെ തന്നെയാണ് കഴിക്കേണ്ടത്. ഫൈബറിൻ്റെ സാന്നിധ്യം ധാരാളം ഉള്ളതിനാൽ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കാൻ ഈ ഫ്രൂട്ട് സഹായിക്കുന്നു. അമിതമായ രക്തഭാരത്തെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു. വൻകുടലിൽ ഉണ്ടാകുന്ന ക്യാൻസറെ പ്രതിരോധിക്കാനും സഹായിക്കുന്നുണ്ട്. ഇത് തന്നെ ഞാൻ ഈ ഒരു ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്തു കണ്ടോ, ഇതാണ് ഇതിൻ്റെ സീഡ് ഇരിക്കുന്നത്. വൈറ്റ് കളറാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മാത്രമേ കറക്റ്റായിട്ടുള്ള കളർ അറിയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ എനിക്കറിയില്ല. അപ്പോൾ ഞാനതൊരു സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വൈറ്റ് ഭാഗം മാത്രമായിട്ട് ജ്യൂസറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സ്പൂൺ കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അത് കറക്റ്റായിട്ട് അടർന്നു വരുന്നുണ്ട്. അത്രയും സിമ്പിളായിട്ട് നമുക്കത് വേർപെടുത്തി എടുക്കാൻ പറ്റും. ഹൈലോ സീറസ് എന്ന കള്ളിച്ചെടിയിൽ വളരുന്ന ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ശരിക്കും ഒരു അത്ഭുത പഴം തന്നെയാണ്. പുറം രാജ്യങ്ങളിലെ വരണ്ട മേഖലകളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഈ പഴം കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണെന്ന് മനസ്സിലായതോടുകൂടിയാണ് നമ്മുടെ നാട്ടിലും പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ആരംഭിച്ചത്. നാടിൻ്റെ പല ഭാഗത്തും ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ കൃഷി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഷുഗർ രോഗികൾ പൊതുവെ ഫ്രൂട്ട്സ് ഒന്നും തന്നെ കഴിക്കാറില്ല. ഷുഗർ കൂടിയാലോ എന്ന് പേടിച്ചാണ് അവർ കഴിക്കാത്തത്. എന്നാൽ ഡ്രാഗൺ ഫ്രൂട്ട് ഷുഗർ രോഗികൾക്കും കഴിക്കാം. കാലറി വളരെ കുറവും ഫൈബർ ധാരാളം ഉള്ളതിലാണിത്. വിറ്റാമിൻ എ, സി, കാൽസ്യം, അയൺ, മഗ്നീഷ്യം എന്നിവ ഈ ഫ്രൂട്ടിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. വിറ്റാമിൻ എ, അയൺ എന്നിവയുടെ സാന്നിധ്യം വിളർച്ചയെ പ്രതിരോധിക്കുന്നു. മഗ്നീഷ്യം നിറഞ്ഞതിനാൽ മസിലുകളുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നു. കൊളസ്ട്രോളും അമിത ഭാരവും കുറയ്ക്കുകയും ഹൃദയത്തിനും സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. ഈ ഒരു ഫ്രൂട്ട് ഒരിക്കലും ചില്ലറക്കാരനല്ല. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വെള്ളക്കാമ്പ് ജാറിലിട്ടതിന് ശേഷം നല്ല കട്ട മിൽക്ക് ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് ഒരു കവറിൻ്റെ ഹാഫോളം ജാറിലേക്ക് തന്നെ പൊട്ടിച്ചിട്ടു. എന്നതിന് ശേഷം ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാര്യം അവസാനം ആകുമ്പോഴത്തേക്കും നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് 1-2 എക്സ്ട്രാ ഐറ്റംസ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം പഞ്ചസാര എടുത്തില്ല, 2 ടീസ്പൂൺ മാത്രം എടുത്തിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സിലിട്ട് അടിച്ചെടുത്ത്. ഫ്രീസായിട്ടുള്ള പാലില്ലെങ്കിൽ നോർമൽ പാല് ഐസ്ക്രീം കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഒത്തിരി ഒന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഫ്രൂട്ട്സ് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയുമല്ല അധികം ടൈം എടുത്ത് അടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സീഡിൽ നിന്ന് നമുക്കൊരു ചവറുമ്പോൾ അതിലൊരു ബ്ലാക്ക് കളർ പോലും ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട് പറയുന്നത്. അപ്പം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഷേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാം. ഇതേപോലെ ഷേക്ക് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അതേപോലെ വെറുതെ നമുക്ക് കഴിക്കാം, ജ്യൂസ് ആയിട്ട് കഴിക്കാം. അങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിലൊക്കെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാവുന്നതാണ്. നാരുകളാൽ സമ്പന്നമായ ഡ്രാഗൺ ഫ്രൂട്ടിനെ ഏറ്റവും സമർത്ഥമാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ചർമ്മത്തിന് മറ്റും ജന്മം നൽകുവാനും കഴിയുന്നു. എല്ലാ സൗന്ദര്യ പ്രശ്നങ്ങളുടെയും പരിഹാരം ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നു. ആയതിനാൽ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ സൗന്ദര്യം സംരക്ഷിക്കാൻ കഴിയും. മുഖക്കുഴിയിലും മുഖത്തുണ്ടാകുന്ന പാടുകൾക്കും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫേസ് പാക്ക് അത്യുത്തമമാണ്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെച്ച് ഷേക്കിലേക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീം, വാനില ഐസ്ക്രീമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ്സിൽ അതേപോലെ വെച്ചിട്ട് പിന്നെ ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കിവിയാണ്. പിന്നെ ജെംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയും ബദാമും അതേപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടിയും കുറച്ച് കാഷ്നട്സുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെ ഞാൻ മറ്റൊരു ഫ്രൂട്ട് വെച്ച് ഇതിനു മുമ്പ് ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, റംബൂട്ടാൻ ഷേക്ക്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ, കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് പോയി കണ്ടോളൂ.
നിങ്ങൾ ഓൾറെഡി കണ്ടതാണല്ലോ, ഞാൻ 2 teaspoon പഞ്ചസാര മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ മധുരം ശരിക്കും കുറവായിരിക്കും ഇത്രയൊക്കെ ഇടുമ്പോഴത്തേക്ക്, ഇട്ടടിച്ച് വരുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിലിരുന്ന കുറച്ച് തേനുണ്ടായിരുന്ന അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഓരോന്ന് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടായിട്ട് കട്ട് ചെയ്തപ്പോൾ തന്നെ ബ്യൂട്ടിഫുൾ ആയിരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് കൂടി അടിച്ച് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു, അതേപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഫ്രൂട്ട് ലഭ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ഷേക്ക് അടിച്ച് നോക്കണം, എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ അനീഷ് കോർണർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ട് താഴെയുള്ള ബെല്ലൈക്കാനുള്ള ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വേഗത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.